എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാമൂഹ്യക്ഷേമവും സുരക്ഷിതത്വവും എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകളുടെ നോട്ട്സ് ലഭിക്കുന്നതിനായിട്ട് എല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ. സാമൂഹ്യ സുരക്ഷിതത്വം, സോഷ്യൽ സെക്യൂരിറ്റി എന്നുള്ളതിൻ്റെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് ദാരിദ്ര്യം നിർമാർജനം ചെയ്യുന്നതിന്, ദാരിദ്ര്യത്തെയും അതുപോലെ ദാരിദ്ര്യം മൂലമുണ്ടാകുന്ന കഷ്ടതകളെയുമൊക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് സാമൂഹിക മാർഗങ്ങൾ വിനിയോഗിക്കുക എന്നുള്ളതാണ് സാമൂഹ്യ സുരക്ഷിതത്വത്തിൻ്റെ അടിസ്ഥാന ആശയം. കേരളത്തിൽ സാമൂഹ്യക്ഷേമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് സാമൂഹ്യ നീതി വകുപ്പും വനിതാ ശിശു വികസന വകുപ്പും മറ്റ് ഏജൻസികളും ചേർന്നാണ്. സാമൂഹ്യ നീതി വകുപ്പും വനിതാ ശിശു വികസന വകുപ്പും മറ്റ് ഏജൻസികളും ചേർന്നാണ് കേരളത്തിൽ സാമൂഹ്യക്ഷേമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പരിപാടികളെ രണ്ട് വിഭാഗമായിട്ട് തിരിക്കാം. സ്ഥാപനങ്ങളിലൂടെ നൽകുന്ന സംരക്ഷണവുമുണ്ട്, സാമൂഹ്യ സഹായ പരിപാടികളുമുണ്ട്. സ്ഥാപനങ്ങളിലൂടെ നൽകുന്ന സംരക്ഷണം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ സർക്കാരിതര സംഘടനകൾ, മറ്റ് സന്നദ്ധ സംഘടനകൾ, ഇവരെല്ലാം ചേർന്ന് സമൂഹത്തിലെ ദുർബലരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പരിചരണവും സംരക്ഷണവുമാണ് സ്ഥാപനങ്ങളിലൂടെ നൽകുന്ന സംരക്ഷണം. സാമൂഹ്യ സഹായ പരിപാടികൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ദുർബല വിഭാഗത്തിന് ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഇടയിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ അല്ലെങ്കിൽ പരിപാടികളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പരിപാടികളെ രണ്ട് വിഭാഗമായിട്ട് തരംതിരിക്കുന്നു: സ്ഥാപനങ്ങളിലൂടെ നൽകുന്ന സംരക്ഷണവും സാമൂഹ്യ സഹായ പരിപാടികളും. കേരളത്തിലെ സാമൂഹ്യ നീതി വകുപ്പ്, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചത് 1975 സെപ്റ്റംബർ 9 ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻ്റ് ആരംഭിച്ചത് 1975 സെപ്റ്റംബർ 9 സാമൂഹ്യക്ഷേമ പരിപാടികളും സേവനങ്ങളുമൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ചത്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ ഏജൻസിയാണ് സാമൂഹ്യ നീതി വകുപ്പ്. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ ഏജൻസി ഏതാണ്? സാമൂഹ്യ നീതി വകുപ്പാണ്. ഈ സാമൂഹ്യ നീതി വകുപ്പ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് ആർക്കൊക്കെ വേണ്ടിയാണ്? സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി, അതുപോലെ ഭിന്നശേഷിയുള്ള ആളുകൾക്ക് വേണ്ടി, മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾക്ക് വേണ്ടി, ഉപേക്ഷിക്കപ്പെട്ടവർ, അവഗണിക്കപ്പെട്ട തെരുവുകുട്ടികൾ, വയോജനങ്ങൾ, ഇവർക്കൊക്കെ വേണ്ടിയാണ് സാമൂഹ്യ നീതി വകുപ്പ് ക്ഷേമ പരിപാടികൾ നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വനിതാ ശിശു വികസന മന്ത്രാലയവും സാമൂഹിക ശാക്തീകരണ മന്ത്രാലയവുമൊക്കെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടി പല പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നതിനുള്ള കേരളത്തിലെ നോഡൽ ഏജൻസി എന്ന് പറയുന്നതും ആര് തന്നെയാണ്? സാമൂഹ്യ നീതി വകുപ്പാണ്. ആർക്കൊക്കെ വേണ്ടിയുള്ളതാണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ വനിതാ ശിശു വികസന മന്ത്രാലയവും സാമൂഹിക ശാക്തീകരണ മന്ത്രാലയവുമൊക്കെ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ ഏജൻസിയും സാമൂഹ്യ നീതി വകുപ്പാണ്. കേരളത്തിൽ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിൽ 29 ക്ഷേമ സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ 2 തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളുമുണ്ട്. കേരള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിൽ 29 ക്ഷേമ സ്ഥാപനങ്ങളും 2 തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളുമാണുള്ളത്. നിലവിൽ കേരളത്തിലെ സാമൂഹ്യ നീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പ്രൊഫസർ ആർ ബിന്ദുവാണ്. ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നിലവിലെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആരാണ്? പ്രൊഫസർ ആർ ബിന്ദുവാണ്. സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ എം അഞ്ജന IAS അഡീഷണൽ ചീഫ് സെക്രട്ടറി റാണി ജോർജ് IASമാണ്. സാമൂഹ്യ നീതി വകുപ്പിൻ്റെ നിലവിലെ ഡയറക്ടർ എം അഞ്ജന IAS, നിലവിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി റാണി ജോർജ് IASമാണ്. ഓക്കെ. സാമൂഹ്യ നീതി വകുപ്പ് വിഭജിച്ചിട്ടാണ്
വനിതാ ശിശുവികസന വകുപ്പ് രൂപീകരിച്ചത്. 2017-18 കാലയളവിലാണ് സാമൂഹ്യ നീതി വകുപ്പ് വിഭജിച്ച് വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ചത്. വനിതാ ശിശുവികസന വകുപ്പിന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? ആ ഒരു പേരിൽ തന്നെയുണ്ട്. വനിതകളുടെയും ശിശുക്കളുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ആവിഷ്കരിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമുള്ള നോഡൽ ഏജൻസിയാണ് വനിതാ ശിശുവികസന വകുപ്പ്. അപ്പോൾ 2017-18 സാമൂഹ്യ നീതി വകുപ്പ് വിഭജിച്ചാണ് വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ചത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇവർക്ക് വേണ്ടി ആവിഷ്കരിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നോഡൽ ഏജൻസിയാണ് സാമൂഹ്യ നീതി വകുപ്പ്, വനിതാ ശിശുവികസന വകുപ്പ്. ഓക്കെ, അടുത്തതായിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ, കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആണ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ചത് 2008 ഒക്ടോബർ 14. കേരള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ടാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത്. 2008 ഒക്ടോബർ 14 കേരള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിൽ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ടാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹത്തിലുള്ള അഗതികൾക്കും ദരിദ്രർക്കും വൃദ്ധർക്കും കുട്ടികൾക്കും ക്യാൻസർ രോഗികൾക്കും അതുപോലെ മറ്റ് ദുർബല വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനവും പിന്തുണയും നൽകുക എന്നുള്ളതാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയായിരിക്കും. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് സാമൂഹ്യ നീതി വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ ചെയർമാൻ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയും വൈസ് ചെയർമാൻ സാമൂഹ്യ നീതി വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായിരിക്കും. അപ്പോൾ നിലവിലെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ ചെയർമാൻ ആരാണ്? പ്രൊഫസർ ആർ ബിന്ദുവാണ്. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് റാണി ജോർജ് IASUമാണ്. ഓക്കെ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകുന്നതിനും വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. അതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് പലതരത്തിലുള്ള സാമൂഹ്യക്ഷേമ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളുടെയെല്ലാം നവീകരണത്തിന് വേണ്ടിയും ആ സ്ഥാപനങ്ങളുടെയെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുമുള്ള പദ്ധതികൾ നടപ്പിലാക്കുക. അതുപോലെ ദുർബല വിഭാഗങ്ങൾക്ക് അവർക്ക് ആവശ്യമുള്ള സേവനം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുക. ദരിദ്രരായിട്ടുള്ള ആളുകളുടെ പോഷകാഹാര നിലവാരവും ആരോഗ്യനിലയും മെച്ചപ്പെടുത്തുക. ക്യാൻസർ ബാധിതരായിട്ടുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാൻസർ കെയർ സ്കീം ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നതിന് വേണ്ടി ക്യാൻസർ കെയർ സ്കീം നടപ്പിലാക്കുക, അതുപോലെ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതും കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ്. അതുപോലെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന നിരാലംബരായിട്ടുള്ള ആളുകളുണ്ട്. അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതും കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ ഒരു ചുമതലയാണ്. അപ്പോൾ ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ചുമതലകൾ. അടുത്തതായിട്ട് നമുക്ക് കേരള സംസ്ഥാന സാമൂഹ്യക്ഷേമ ബോർഡ്, കേരള സ്റ്റേറ്റ് സോഷ്യൽ വെൽഫെയർ ബോർഡിനെ കുറിച്ച് നോക്കാം. കേരള സംസ്ഥാന സാമൂഹ്യക്ഷേമ ബോർഡ് എന്ന് പറയുന്നത് കേന്ദ്ര സാമൂഹ്യക്ഷേമ ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ സ്വയംഭരണ അധികാരമുള്ള ഒരു ബോഡിയായിട്ടാണ് നിലവിൽ വന്നത്. 1954 കേരള സംസ്ഥാന സാമൂഹ്യക്ഷേമ ബോർഡ് നിലവിൽ വന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സ്റ്റേറ്റ് സോഷ്യൽ വെൽഫെയർ ബോർഡ് നിലവിൽ വന്നതെന്നാണ്, 1954. ഇതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് പൂജപ്പുരയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ് കേരള സംസ്ഥാന സാമൂഹ്യക്ഷേമ ബോർഡിൻ്റെ ആസ്ഥാനം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അംഗപരിമിതരെ കുറിച്ച് നോക്കാം. വികലാംഗരുടെ പ്രധാനപ്പെട്ട അവകാശങ്ങളെല്ലാം ഉൾപ്പെടുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, RPWD Act. ഈ ആക്ട് നിലവിൽ വന്നത് 2016. റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, RPWD Act നിലവിൽ വന്ന വർഷം 2016. ഈ ഒരു ആക്ടിനകത്ത് എത്ര തരം വൈകല്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്? 21 തരം വൈകല്യങ്ങളെക്കുറിച്ചാണ് റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ടിനകത്ത് പ്രതിപാദിക്കുന്നത്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ നേതൃത്വത്തിൽ
ഒരു അംഗപരിമിത സർവേ ഡിസബിലിറ്റി സെൻസസ് നടത്തിയത് 2014-15 കാലയളവിലാണ്. ഇന്ത്യയൊട്ടാകെ വികലാംഗരുടെ സമ്പൂർണ്ണ സെൻസസ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇമ്പോർട്ടൻ്റ് ആണ്, വികലാംഗരുടെ സമ്പൂർണ്ണ സെൻസസ് ഇന്ത്യയൊട്ടാകെ ആരംഭിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. അതുപോലെ കേരള സർക്കാർ അംഗപരിമിതർക്ക് വേണ്ടിയുള്ള നയം രൂപീകരിച്ചത് 2015 2015 കേരള സർക്കാർ അംഗപരിമിതർക്കുള്ള നയം രൂപീകരിച്ചത്. അടുത്തതായിട്ട് ഇവർക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ നോക്കാം. ആദ്യത്തേത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, നിഷ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്ന് പറയുന്നത് വൈകല്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്വയംഭരണ സ്ഥാപനമാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്ഥാപിതമായത് 1997 1997 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്ഥാപിതമായത്. ഇതിൻ്റെ കേരളത്തിലെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് നിഷിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. നിഷിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികൾ എന്ന് പറഞ്ഞാൽ, സംസാരശേഷിയിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ, അതുപോലെ കേൾവിശേഷിയിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ, മറ്റ് വൈകല്യമുള്ളവർക്കൊക്കെ ഏറ്റവും ആവശ്യമായിട്ടുള്ള സേവനങ്ങളൊക്കെ കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പിലാക്കുക, അവർക്ക് വേണ്ട തൊഴിൽ പരിശീലനം കൊടുക്കുക, അതുപോലെ തൊഴിൽ ലഭ്യമാക്കുക, ഇതൊക്കെയാണ് നിഷിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികൾക്കകത്ത് വരുന്നത്. അടുത്തത് കേരള സംസ്ഥാന വികലാംഗ കോർപ്പറേഷൻ. കേരള സംസ്ഥാന വികലാംഗ കോർപ്പറേഷൻ സ്ഥാപിതമായത് 1979 1979 കേരള സംസ്ഥാന വികലാംഗ കോർപ്പറേഷൻ സ്ഥാപിതമായത്. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. കേരള സംസ്ഥാന വികലാംഗ കോർപ്പറേഷൻ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ്. ഇതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് പൂജപ്പുരയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ് കേരള സംസ്ഥാന വികലാംഗ കോർപ്പറേഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. കേരള സംസ്ഥാന വികലാംഗ കോർപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, വൈകല്യമുള്ള ആളുകളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും അതുപോലെ ഇങ്ങനെയുള്ള ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കേരള സംസ്ഥാന വികലാംഗ കോർപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അടുത്തതായിട്ട് അംഗപരിമിതർക്ക് വേണ്ടിയുള്ള സംസ്ഥാന കമ്മീഷണറേറ്റിനെ കുറിച്ച് നോക്കാം. അംഗപരിമിതർക്ക് വേണ്ടിയുള്ള സംസ്ഥാന കമ്മീഷണറേറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ 1995 പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, PWD ആക്ട്, ആ ഒരു നിയമപ്രകാരം സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് അംഗപരിമിതർക്ക് വേണ്ടിയുള്ള സംസ്ഥാന കമ്മീഷണറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, PWD ആക്ട് 1995 നിലവിൽ വന്നത്. ഈ ഒരു ആക്ട് പ്രകാരം എത്ര വൈകല്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? 7 തരത്തിലുള്ള വൈകല്യങ്ങളെക്കുറിച്ചാണ് 1995 PWD ആക്ടിനകത്ത് പറയുന്നത്. അതിനുശേഷമാണ് 2016 RPWD ആക്ട് നിലവിൽ വരുന്നത്. അതിനകത്ത് 21 തരത്തിലുള്ള വൈകല്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ 1995 പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് പ്രകാരമാണ് അംഗപരിമിതർക്ക് വേണ്ടിയുള്ള സംസ്ഥാന കമ്മീഷണറേറ്റ് നിലവിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറഞ്ഞാൽ, അംഗപരിമിതർക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ നടപ്പിലാക്കുന്നുണ്ട്. ഈ പദ്ധതികളെല്ലാം ഏകോപിപ്പിക്കുക എന്നുള്ളത് ഈ കമ്മീഷണറേറ്റിൻ്റെ ഒരു പ്രധാന ചുമതലയാണ്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ഇവർക്ക് വേണ്ടി ഫണ്ട് അനുവദിക്കുന്നുണ്ട്. ഈ ഫണ്ട് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളതും അംഗപരിമിതർക്ക് വേണ്ടിയുള്ള സംസ്ഥാന കമ്മീഷണറേറ്റിൻ്റെ പ്രധാനപ്പെട്ട ചുമതലയാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് കേരളത്തിലെ ഭിന്നലിംഗ സമൂഹത്തെക്കുറിച്ച് നോക്കാം. ഭിന്നലിംഗ നയം പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഭിന്നലിംഗ നയം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2016 കേരളം ഭിന്നലിംഗ നയം പ്രഖ്യാപിച്ചത്. ഭിന്നലിംഗ നയം പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഏത് വർഷമാണ്? 2016. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് സമത്വത്തിനുള്ള അവകാശവും അതുപോലെ തുല്യ പരിരക്ഷയും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട വിധി വന്ന വർഷമാണ് 2014. നിലവിൽ ഇന്ത്യയിൽ ഭിന്നലിംഗക്കാരെ 3rd ലിംഗമായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ കേരള സർക്കാർ ഈ ഭിന്നലിംഗ ആളുകളെ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന
തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് സമന്വയ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സർക്കാർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന തുടർ വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? സമന്വയയാണ്. ഓക്കെ, ഇനി നമുക്ക് കേരളത്തിൽ സാമൂഹ്യ സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമൊക്കെ വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പലതരത്തിലുള്ള പദ്ധതികളുണ്ട്, സർക്കാർ പദ്ധതികളുണ്ട്. ഈ പദ്ധതികളെക്കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുള്ളതാണ്, രണ്ട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ള പദ്ധതികൾ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ ക്ലാസ് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പദ്ധതികളെക്കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടില്ലാത്തതും പിന്നെ കറണ്ട് അഫയേഴ്സിൽ വരുന്നതുമായിട്ടുള്ള കുറച്ച് പദ്ധതികൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള പദ്ധതികളാണ് നമ്മൾ പറയുന്നത്. കേന്ദ്ര സർക്കാർ പദ്ധതികൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട പദ്ധതികളെക്കുറിച്ച് നോക്കാം. ആദ്യത്തേത് നവകേരള മിഷനാണ്. നവകേരള മിഷൻ എന്ന് പറയുന്നത് കേരള സംസ്ഥാന രൂപീകരണത്തിൻ്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് കേരള സർക്കാർ ആരംഭിച്ച ഒരു സമഗ്ര വികസന പദ്ധതിയാണ് നവകേരള മിഷൻ. കേരള സംസ്ഥാന രൂപീകരണത്തിൻ്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളൊക്കെ അതിനോടനുബന്ധിച്ച് ആരംഭിച്ച ഒരു വികസന പദ്ധതിയാണ് നവകേരള മിഷൻ. നവകേരള മിഷൻ ആരംഭിച്ചതെന്നാണ് 2016 നവംബർ 10 നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത്. അന്നത്തെ കേരള ഗവർണറായിരുന്ന ജസ്റ്റിസ് പി സദാശിവമാണ് നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത്. ഈ നവകേരള മിഷൻ്റെ കീഴിൽ 4 പ്രധാനപ്പെട്ട പദ്ധതികളാണ് വരുന്നത്: ആർദ്രം, ഹരിതകേരളം, ലൈഫ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഇങ്ങനെ 4 പദ്ധതികളാണ് നവകേരള മിഷൻ്റെ കീഴിലായിട്ട് വരുന്നത്. അതിലാദ്യത്തേത് ആർദ്രമാണ്. ആർദ്രം എന്ന് പറഞ്ഞാൽ സർക്കാർ ആശുപത്രികൾ ജനസൗഹാർദ്ദമാക്കാനായിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ആർദ്രം. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഹരിതകേരളം. ഹരിതകേരളം എന്ന് പറയുന്നത് കൃഷി, ജലസേചനം, ശുചിത്വം ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹരിതകേരളം പദ്ധതി. അടുത്തത് ലൈഫ്. ലൈഫിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻ്റ് എന്നാണ്. ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻ്റ് ആണ് ലൈഫ്. ലൈഫ് എന്ന് പറഞ്ഞാൽ ഭവനരഹിതർക്ക് ഭവനം വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ലൈഫ്. പിന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അപ്പോൾ നവകേരള മിഷനകത്ത് വരുന്നത് ആർദ്രം, ഹരിതകേരളം, അതുപോലെ ലൈഫ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഇനി അടുത്തതായിട്ട് സഹജീവനം. സഹജീവനം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സാമൂഹ്യനീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സഹജീവനം. ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സഹജീവനം. അടുത്തത് പരിരക്ഷ. പരിരക്ഷ എന്ന് പറഞ്ഞാൽ അംഗപരിമിതരായിട്ടുള്ള ആളുകൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സാമൂഹ്യനീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പരിരക്ഷ. അടുത്തത് സഫലം. പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഭിന്ന ലിംഗക്കാരായിട്ടുള്ള ആളുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് സഫലം. അടുത്തത് കാഴ്ച. കാഴ്ച ആ ഒരു പേരിൽ തന്നെയുണ്ട്. കാഴ്ച വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക് സ്മാർട്ട് ഫോൺ നൽകുന്ന പദ്ധതിയാണ് കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലാണിത് നടപ്പിലാക്കുന്നത്. കാഴ്ച വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക് സ്മാർട്ട് ഫോൺ നൽകുന്ന പദ്ധതിയാണ് കാഴ്ച. അടുത്തത് സുഗമ്യ ഭാരത് ആപ്പ്. സുഗമ്യ ഭാരത് ആപ്പ് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സുഗമ്യ ഭാരത് ആപ്പ്. ഇനി ശ്രവൺ എന്ന് പറയുന്നത് കേരള വികലാംഗക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. കേൾവി പരിമിതി നേരിടുന്ന ആളുകൾക്ക് ശ്രവണ സഹായി നൽകുന്ന പദ്ധതിയാണ് ശ്രവൺ. സുനീതി. സുനീതി എന്ന് പറയുന്നത് സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് പലതരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഈ പദ്ധതികളിൽ നിന്നുള്ള ആനുകൂല്യങ്ങളെല്ലാം അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് കൃത്യമായ രീതിയിൽ ലഭിക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു പോർട്ടലാണ് സുനീതി എന്ന് പറയുന്നത്. ഇനി പ്രൊഫസർ പോയിന്റർ. 2019 കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സൈബർ സുരക്ഷാ അവബോധ പ്രചരണ പദ്ധതിയാണ് പ്രൊഫസർ പോയിന്റർ. കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സൈബർ സുരക്ഷാ അവബോധ പ്രചരണ പദ്ധതിയാണ് പ്രൊഫസർ പോയിന്റർ.
അടുത്തത് ഉണർവ്. നമുക്കറിയാം വിമുക്തി എന്ന് പറയുന്ന പദ്ധതി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. കേരള എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടിയിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് വിമുക്തി. ഈ വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഉണർവ് എന്ന് പറയുന്നത്. വിദ്യാലയങ്ങളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് വേണ്ടിയിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഉണർവ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാനായിട്ട് വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പിന്റെ കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉണർവ്. ഓക്കെ, അടുത്തത് കേരള സവാരി. റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. യൂബർ മാതൃകയിലുള്ള സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി പദ്ധതിയാണ് കേരള സവാരി. ചായം എന്നുള്ളതിന്റെ എക്സ്പാൻഷൻ എന്താണ്? ചൈൽഡ് ഫ്രണ്ട്ലി അംഗൻവാടീസ് യീൽഡഡ് ത്രൂ അഡോൺമെന്റ് ആൻഡ് മേക്ക് ഓവർ എന്നാണ്. ചൈൽഡ് ഫ്രണ്ട്ലി അംഗൻവാടീസ് യീൽഡഡ് ത്രൂ അഡോൺമെന്റ് ആൻഡ് മേക്ക് ഓവർ. സംസ്ഥാനത്തുള്ള അംഗൻവാടികളെയെല്ലാം ശിശു സൗഹാർദ്ദമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചായം. ഇനി ദേവഹരിതം. ദേവഹരിതം എന്ന് പറയുന്നത് ഹരിതകേരള മിഷനും അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൂടെ ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. തരിശുഭൂമി കാർഷിക സമ്പന്നമാക്കുന്നതിനായിട്ട് വിവിധ ക്ഷേത്രങ്ങളിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ദേവഹരിതം. ഹരിതകേരള മിഷനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.